ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വെള്ളക്കെട്ടിൽ വൻ നാശനഷ്ടമാണ് എറണാകുളം അയ്യപ്പൻകാവ് ശ്രീനാരായണ സ്കൂളിലുണ്ടായത്. പാഠപുസ്തകങ്ങളും അനുബന്ധ രേഖകളും കമ്പ്യൂട്ടറുകളും വെള്ളക്കെട്ടിൽ നശിച്ചു. വെള്ളം കയറിയതുമൂലം സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന പോളിംഗ് ബൂത്തുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച വിദ്യാലയമാണ് അയ്യപ്പൻകാവ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ദിവസം വൻതോതിൽ സ്കൂളിൽ വെള്ളം കയറിയിരുന്നു. ഇവിടെ ലൈബ്രറി ബുക്കുകൾ, പിന്നെ സ്കൂൾ ഡെസ്ക്ടോപ്പ്, ഐ ടി ലാബിലെ ഡെസ്ക്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്കൂൾ ഭിത്തിയുടെ വിളകൾ വീണിട്ടുണ്ട് വെള്ളക്കെട്ടായതുകൊണ്ട്. കമ്പ്യൂട്ടറുകളും മറ്റു അനുബന്ധ രേഖകളും വെള്ളക്കെട്ടിൽ നശിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമും ലാബും പ്രവർത്തിപ്പിക്കാനാകുന്നില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ച് താഴെ വെച്ചിരുന്നു. നമ്മൾ ആ താഴത്തെ തട്ടിൽ വെച്ചിരുന്നത് മുഴുവൻ മുങ്ങിപ്പോയി. നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അതിന് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അത് നമുക്ക് വലിയൊരു ബാധ്യതയാണ്. വാസ്തുവിൽ ടെക്സ്റ്റ് ബുക്ക് വിറ്റ് കൊടുത്താൽ അതിൻ്റെ സർക്കാരിൽ നമ്മളേക്ക് പൈസ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിന് സർക്കാർ മുമ്പ് പ്രളയം വരുമ്പോൾ ആ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അതിന് വേണ്ട എന്താ ചെയ്യാന്ന് പറഞ്ഞത്. ഇത് വാസ്തുവിൽ അതുപോലെ സമാനമായ ഒരു അവസ്ഥയാണ്. ജില്ലാ ഭരണകൂടത്തിനും കോർപ്പറേഷനും നഷ്ടപരിഹാരത്തിന് നിവേദനം നൽകിയിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സിപിയും മോണിറ്ററൊക്കെ മേലെ ഇരിക്കുന്നത്, പക്ഷേ മറ്റേ UPS അതിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി എല്ലാം താഴെയാണ്, അതെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പനിക്കാരുടെ സൂപ്ര എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നഷ്ടം എത്രയെന്നുള്ള അസർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക. നമ്മൾ ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പ്രവർത്തിച്ച ബൂത്തിലെ വെള്ളക്കെട്ട് കാരണം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച രാഷ്ട്രീയ കക്ഷികളുൾപ്പെടെ ആരും പ്രശ്നത്തിൽ സഹായിക്കാൻ തയ്യാറായില്ലെന്ന പരാതിയും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. ജനം, കൊച്ചി.